ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവിൻ്റെ പാതപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുന്നു വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന രാവിലെ അതിനായി കുതൂഹുലത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീത വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒപ്പം നമ്മുടെ കർത്താവിനെ ഈ രാവിലെ ഈ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന പതിനായിരത്തോളം ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കായും ദൈവത്തെ വാഴ്ത്തുന്നു നമ്മുടെ ദൈവത്തോട് ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നയിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ബാക്കി വായനയ്ക്ക് ശേഷം വിശദീകരിക്കാം ലൂക്കോസ് പതിനഞ്ച് നാല് അഞ്ച് നിങ്ങളിൽ ൾക്ക് നൂറ് ആടുണ്ട് എന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവരോട് പറയും ഈ വാക്യത്തിൽ നിന്ന് മാത്രമല്ല ഈ അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആധാരവാക്യമായിട്ട് ഈ ഭാഗങ്ങൾ വായിച്ചെന്നേ ഉള്ളൂ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിനകത്ത് മൂന്ന് പേരെ കാണാം സൂക്ഷിച്ച് വായിച്ച ഒന്ന് ആടിനെ നഷ്ടപ്പെട്ട ഇടയൻ രണ്ട് ദ്രഹ്മ നഷ്ടപ്പെട്ട അമ്മ മൂന്ന് മകനെ നഷ്ടപ്പെട്ട അപ്പൻ അപ്പോൾ ഇതിനകത്ത് നഷ്ടങ്ങളുടെ കഥയാണ് പതിനഞ്ചാം അധ്യായത്തിൽ പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതിനകത്ത് മൂന്നാളുകളുണ്ട് ഒന്നൊരിടയൻ ഒന്നൊരമ്മ ഒന്നൊരപ്പൻ മൂന്ന് പേരും തത്വത്തിൽ ഏറെ ഉത്തരവാദിത്തമുള്ളവരാണ് അപ്പനും അമ്മയും ഇടയനും വളരെ ഉത്തരവാദിത്വ ബോധമുള്ളവർ അവർക്ക് മൂന്ന് പേർക്കും അവരുടെ വിലയേറിയത് നഷ്ടമായിപ്പോയി ഇടയന് ഒരാട് നഷ്ടമായി ആ വീട്ടിലെ അമ്മയ്ക്ക് ഒരു ദ്രഹ്മനഷ്ടമായി ഒരു വലിയ വീട്ടിലെ അപ്പന് ഒരു മോൻ നഷ്ടമായി കാണാതെ പോയി അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത് കാണാതെ പോയി വായിച്ചിടത്തേക്കൊന്ന് ശ്രദ്ധിച്ചേക്കൂ ഇവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് കാണാതെ പോയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാലാം വാക്യത്തിൽ വിശദീകരണം ആരംഭിക്കുന്നത് ഒരാടിനെ കാണാതെ പോയാൽ എന്തോ ചെയ്യും ഏറ്റവും വിലയേറിയതൊന്ന് കാണാതെ പോയാൽ നിങ്ങളേറ്റവും പ്രതീക്ഷിച്ച് നിങ്ങൾ വളർത്തിയ ഒന്ന് കാണാതെ പോയാൽ കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുക പ്രയോജനമില്ലാതെ പോകുക നമ്മുടെ കണ്ണിന് മറഞ്ഞു പോകുക വളർത്തിയതിൻ്റെ പ്രയോജനം രഹിതമായി പോവുക ഇതൊക്കെയാണ് കാണാതെ പോയാൽ കാണാതെ പോയാൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആദ്യം പറയാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ഇന്നലെ പറഞ്ഞു സന്ദേശത്തിൽ പറഞ്ഞു വേദപുസ്തകം ഭയങ്കര പ്രതീക്ഷ നൽകുന്ന അധ്യായമാണ് നഷ്ടങ്ങളുണ്ട് കാണാതെ പോക്കൊണ്ട് കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോക്കൊണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് നഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ട് ദുഃഖങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഇതൊക്കെ ഈ പുസ്തകം പറയുന്നുണ്ട് പക്ഷേ ബൈബിൾ നമുക്ക് തരുന്ന പ്രത്യാശ ഈ പതിനഞ്ചാം അധ്യായം മാത്രം നിങ്ങളത് ചിന്തിച്ചേ കാണാതെ പോയി നഷ്ടപ്പെട്ടു പോയി അടിച്ചു തൂത്ത് വാരി കരഞ്ഞോണ്ട് നടക്കുന്നു തപ്പി നടക്കുന്നു വാതിക്ക് നിന്ന് കവളൊട്ടി വിമ്മിഷ്ടപ്പെട്ട് പുറത്തേക്ക് നോക്കി വഴിക്കണ്ണുമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഈ ഈ സംഭവങ്ങൾ അവസാനിക്കുന്നത് ഇവിടെ ഒരു ഇടയന് കാണാതെ പോയി പക്ഷേ ഇടയൻ എന്ത് ചെയ്തു കണ്ട് കിട്ടും വരെ കാണാതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അയാൾ എന്ത് ചെയ്തു കണ്ട് കിട്ടും വരെ ആ വാക്ക് ഞാൻ അടിവരയിട്ടിരിക്കുക കണ്ട് കിട്ടും വരെ തപ്പി നടക്കുകയാണ് അടുത്ത പദം കിട്ടിയാൽ കണ്ടു കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള അർത്ഥമല്ല ഒത്താ ഒത്ത് പോയാൽ എന്നുള്ള അർത്ഥമല്ല ഒരിടയൻ തപ്പി ഇറങ്ങിയാൽ കണ്ട് കിട്ടും ഏത് കൊടുങ്കാറ്റിൽ പോയാൽ കാട്ടിൽ പോയാലും ഏത് പടുക്കുഴിയിൽ നഷ്ടപ്പെട്ടാലും ഇനി നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് അറിയാതെ പോയാലും അന്വേഷിക്കാൻ ഇറങ്ങിയത് ടയനാണെങ്കിൽ ആ അന്വേഷണം ഒരു കണ്ടെത്തലിൽ അവസാനിക്കും ഒരമ്മയുടെ ദ്രഹ്മ നഷ്ടപ്പെട്ടു ഒരു വീട്ടിലെ ഉത്തരവാദിത്വമുള്ള സ്ത്രീ ഒക്കെ വീടുണ്ടെന്നല്ലേ പറഞ്ഞേ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്ന ഒരു സ്ത്രീയെക്കുറിച്ചല്ലല്ലോ ഹോട്ടലിലും ലോഡ്ജിലും ഉറങ്ങുന്ന സ്ത്രീയെക്കുറിച്ചല്ലോ ഒക്കെ വീടുണ്ടെന്നല്ലേ പറഞ്ഞേ ആ വീടല്ലേ അടിച്ചു വരുന്നേ അപ്പം ആ വീട്ടിൽ നഷ്ടപ്പെട്ട ആ വീട്ടമ്മ അവിടെ അന്വേഷിച്ചിറങ്ങുക നഷ്ടപ്പെട്ടു പോട്ടേന്ന് വെക്കുകയല്ല ഒളിച്ചു വെക്കുകയല്ല ആരോടും പറയാതിരിക്കുകയല്ല അന്വേഷിച്ചിറങ്ങുക വിളക്ക് കത്തിക്കുന്നു തൂത്തുവാരുന്നു വാരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു കിട്ടി ഒരപ്പന് മോനെ നഷ്ടപ്പെട്ടു തൂത്തുവാരാനൊന്നുമില്ല തപ്പി നടക്കാനുമില്ല കാത്തു കാത്തിരിക്കുക വഴിക്കണ്ണും കൊണ്ട് കണ്ണിലെണ്ണയൊടിച്ച് കാത്തിരിക്കുക കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയതുപോലെ തിരിച്ചു കയറി വന്നു ഞാൻ നൂന്നി പറയാൻ ആഗ്രഹിക്കുന്നത് നഷ്ടങ്ങൾ എന്തുമാകട്ടെ ഇറങ്ങിപ്പോയത് എത്ര വിലയുള്ളതുമാകട്ടെ തിരിച്ചു വരത്തിൽ എന്ന് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളേറ്റവും ചങ്കിന് തുള്ളി സ്നേഹിച്ചതാകട്ടെ പക്ഷെ ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനമായി കണ്ടത് ഈ അന്വേഷിക്കുന്നവരും തപ്പി നടക്കുന്നവരും കാത്തിരിക്കുന്നവരും ഏറ്റവും ഉത്തരവാദിത്തമുള്ളവരാണ് ഇടയൻ ഉത്തരവാദിത്തമുള്ളവനാണ് നഷ്ടപ്പെട്ടു ആരോടെങ്കിലും ഒന്ന് നോക്കിയേക്കാൻ പറഞ്ഞിട്ട് പോവുകയല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞിട്ട് പോവുമല്ല ഏതെങ്കിലും ഉപദേശിമാരോടോ ഏതെങ്കിലും പ്രാർത്ഥനക്കാരോടോ ഒന്ന് അന്വേഷിക്കുക ഒന്ന് തപ്പിയെടുത്ത് ഇരങ്ങീത്താം ഒന്ന് നന്നാക്കി തരങ്ങീത്താം എന്നും പറഞ്ഞാൽ അവരെ ഏപ്പിക്കുകയല്ല മാസം മാസം ആയിരം രൂപയും കൊടുത്ത് അന്വേഷിക്കുക എൻ്റെ ഒരു ഒരാടിന് നഷ്ടപ്പെട്ടു എനിക്കിത്തിരി നഷ്ടം വന്നു എൻ്റെ ഒരു കൊച്ചു നഷ്ടമായി എനിക്ക് കുറേ സംഭവങ്ങൾ നഷ്ടമായി എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എവിടെയോ കുരുങ്ങിപ്പോയി ഏതോ കാട്ടിൽ പോയി എവിടെയോ നഷ്ടപ്പെട്ടു പോയ വഴിക്ക് എവിടെയോ എൻ്റെ ജീവിതം തന്നെ പോയി അതിനി നിങ്ങൾക്ക് തിരിച്ച് പിടിച്ച് തരാമോ ഞാൻ മാസം അഞ്ഞൂറ് രൂപ തരാം എല്ലാ മാസവും വന്നൊന്ന് പ്രാർത്ഥിക്കാം ആയിരം രൂപ തരാം പിണങ്ങരുത് ഇതൊന്നും തെറ്റാന്നോ തെറ്റായിപ്പോയി എന്നല്ല പറയുന്നത് ഞാൻ സത്യത്തിൻ്റെ റൂട്ടിൽ നിങ്ങളെ കൊണ്ടുപോകും കൂലിക്കാരൻ തപ്പിയാൽ എന്തൂരും തൂന്ന് അവനുണ്ടോ ഉത്തരവാദിത്വം പക്ഷേ അന്വേഷിക്കേണ്ടവൻ അന്വേഷിച്ചാൽ എൻ്റെ കർത്താവ് കൂടെ വരും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വനാന്തരങ്ങളിൽ ഒറ്റയടിപ്പാത പോലും തെളിഞ്ഞു കാണാത്ത എവിടെ പോയി എന്നറിയാത്ത കൊടുങ്കാട്ടിൽ നഷ്ടപ്പെട്ട നിന്റെ കുഞ്ഞാടിനെ നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നത്തെ ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്തമുള്ളൊരിടയനേറെ തപ്പി ഇറങ്ങിയാൽ ദൈവം കൂടെ വരും എവിടെ നഷ്ടപ്പെട്ടോ അവിടെ നിന്നെ കൊണ്ടെത്തിക്കും നിൻ്റെ തോളിലേറും ഹല്ലയിലു ഞാൻ ആത്മാവിൽ പറയാം നിയോഗത്തിൽ പറയാം നീ ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ നീ തപ്പി ഇറങ്ങിയാൽ ദൈവം നിന്നെ സഹായിക്കും നിൻ്റെ നഷ്ടപ്പെട്ടതിനെ നിൻ്റെ തോളിലേറ്റും ദൈവം നിന്നെ സന്തോഷിപ്പിക്കും ദൈവം നിൻ്റെ വീട്ടിലെത്തിക്കും ദൈവം ഒരമ്മ ഏറ്റവും ഉത്തരവാദിത്തരാണ് ഒരമ്മ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് ദ്രഹ്മയോ എന്തുവാട്ടോ അത് നമുക്ക് വിഷയമല്ല ഞാൻ ഈ വ്യക്തികളെ അ ചൂണ്ടിക്കാണിക്കുന്നത് ഒരമ്മയ്ക്ക് നഷ്ടപ്പെട്ടു ആ അമ്മ തപ്പുവാ വിളക്ക് കത്തിക്കുക തൂത്തു വരിക മെനക്കട്ട ഒരമ്മ നിരാശപ്പെട്ട് ഒതുങ്ങിയല്ല കണ്ടെത്തും നിങ്ങൾ ഉത്തരവാദിത്തമുള്ള അമ്മയാണോ പോറ്റമ്മയുണ്ട് പെറ്റമ്മയുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒരു സ്റ്റെപ്പ് മദറല്ല നിങ്ങൾ ശരിക്കും ഒരമ്മയാണോ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടങ്ങൾ സംഭവിച്ചു നിങ്ങൾക്കെന്തോ വലിയ കെടുതി സംഭവിച്ചോ അപമാനം സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ ശൂന്യത വന്നു സ്വർഗത്തിലെ ദൈവം പറയുന്നു അന്വേഷിക്കുന്നതൊരമ്മയാണെങ്കിൽ കരഞ്ഞ് തപ്പി നടക്കുന്നൊരമ്മയാണെങ്കിൽ തേങ്ങിക്കരയുന്നതൊരമ്മയാണെങ്കിൽ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതിനെ എൻ്റെ ദൈവം കണ്ണിന് മുമ്പിക്കൊണ്ട് തരും നിൻ്റെ വിളക്കിൻ്റെ ചോട്ടിൽ നിൻ്റെ ചൂരിൻ്റെ തുമ്പത്ത് നിൻ്റെ നഷ്ടസ്വപ്നങ്ങളെ തൂത്തു തൂത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയാം ഞാനത് കണ്ണടച്ച ആത്മാവിൽ കണ്ടുകൊണ്ട് പറയാം ഒരു കയ്യിൽ വിളക്കും ഒരു കയ്യിൽ ചൂലുമായി തപ്പുവാ എല്ലാവരും പോയി കഴിയുമ്പോൾ തപ്പുവാ പ്രാർത്ഥനയിൽ തപ്പുവാ ഹാലയിലൂയ്യ ഉപവാസത്തോടെ തപ്പുക ചൂലുകൊണ്ട് തത്തിപ്പിടക്കുക കട്ടിലിനടിയിലൊക്കെ അലമാരിക്കടിയിൽ തപ്പുവാ ഞാനൊരു തൂത് പറയാം ഉത്തരവാദിത്തവും കണ്ണുനീരുമുള്ളൊരമ്മ വിളക്ക് കത്തിച്ചൊരു കൈയിലും ചൂലുകൊണ്ട് മറുകൈയിലുമായി തപ്പി ചെല്ലുമ്പോൾ നിൻ്റെ ചൂലിൻ്റെ തുമ്പത്ത് നിൻ്റെ നഷ്ടപ്പെട്ട ജീവിതം നിൻ്റെ നഷ്ടപ്പെട്ടത് ഹറഭാ ശിഖനാഥ രക്ഷസ്യ അതാ ചൂലിൻ്റെ തുമ്പത്ത് തട്ടും ചിലപ്പോൾ 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 ഈ ദിവസങ്ങളിൽ തന്നെ ആരെങ്കിലും ചൂല് കൊടുത്തിട്ട് എവിടെയെങ്കിലും ഉള്ള വലിയ ചൂലുകാരനെ കണ്ടിട്ട് അങ്ങേര് ചൂലും കൊണ്ട് വന്ന് വലിയ പട്ടിപിടുത്തക്കാർ പോലെ കുടലും സ്വോത്രി എന്താ പറയുക വലിയ തുടലും വലിയ കൊളുത്തും വലിയ കുടുക്കുമൊക്കെ ആയിട്ട് വന്നിട്ട് അവർ വന്നത് തപ്പിയേ അത്രയത്രക്കേ ഉള്ളൂ പക്ഷേ നീ വിളക്ക് കത്തിച്ച് നിൻ്റെ ചൂലുമായി നീ തപ്പി ഇറങ്ങിയാൽ നിൻ്റെ ചൂലിൻ്റെ തുമ്പത്ത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു പോയ നിൻ്റെ ചാരിതാർത്ഥ്യത്തെ നിൻ്റെ സന്തോഷത്തെ നിൻ്റെ ആനന്ദത്തെ നിൻ്റെ സ്വപ്നത്തെ നിൻ്റെ ചൂലിൻ്റെ തുമ്പത്ത് കൈ തരാൻ ദൈവം കാത്തു നിൽക്കുക അന്വേഷിക്കുന്നത് ചങ്കുപൊട്ടി കരയുന്നൊരമ്മയാണെങ്കിൽ നിന്റെ ചൂലിൻ്റെ തുമ്പത്ത് വിടുതൽ വരും ഈ തൂത്തു കൂട്ടുന്നതിൻ്റെ ഇടയിൽ അതിനിടയിൽ നിൻ്റെ നഷ്ടം നിൻ്റെ കൈ കയറി വരും മൂന്ന് അപ്പൻ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരാളപ്പൻ കാത്തിരിക്കുന്ന ഒരപ്പനാണോ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം കാര്യങ്ങൾക്ക് മാറ്റം വരും ഞാൻ കാത്തിരിക്കുന്നതിന് വിരാമമുണ്ടാവും എൻ്റെ ജീവിതത്തിനകത്ത് ദൈവമായ കർത്താവേ എൻ്റെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് ചിലത് സംഭവിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പ്രതീക്ഷയുള്ളൊരപ്പനാണോ നിങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ല ചില കേസിൽ ഒന്നും ചെയ്യാനില്ല കേട്ടോ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ആടിനെ നഷ്ടപ്പെട്ടാൽ വീട് വിട്ടിറങ്ങി വന്ന് തപ്പണം ദ്രഹ്മനഷ്ടപ്പെട്ടാൽ അടിച്ചു തൂത്ത് വാരണം ഈ അപ്പന് നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാനില്ല ചില കാര്യത്തിനകത്തെൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഒന്നും ചെയ്യാനില്ല കേസ് കൊടുത്തിട്ട് കഥയില്ല പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് കഥയില്ല ഇല്ല വേറൊന്നും ചെയ്യണ്ട നിങ്ങൾ നാല് നാലുപേരെ വിളിച്ചിട്ട് കഥയില്ല നിങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തി ദൂത് കേട്ടിട്ട് കഥയില്ല ഇല്ല ചില കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല വിശ്വാസത്തോടെ കാത്തിരിക്കുക വേറൊന്നും ഈ അപ്പനൊന്നും ചെയ്യാനില്ല ഈ അപ്പൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തില്ല ഏതെങ്കിലും പത്രത്തിൽ ആട് കൊടുത്തില്ല അന്നതൊന്നും ഇല്ലെന്നെനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ അയച്ചില്ല എല്ലാവരോടും വിളിച്ചു പറഞ്ഞില്ല കണ്ട എല്ലാവരോടും ഷെയർ ചെയ്തില്ല കാത്ത് കാത്തിരിക്കുക ഒരപ്പൻ കാത്തിരുന്നാൽ ദൈവം ലജ്ജിപ്പിക്കില്ല ഉത്തരവാദിത്വമുള്ളവൻ്റെ കാത്തിരിപ്പിന് ഉത്തരമുണ്ടാവും ഉത്തരവാദിത്വം ഉള്ളവരുടെ തൂത്തുവാരലിന് വാരലിന് ഉത്തരവുണ്ടാവും ഉത്തരവാദിത്വമുള്ള ഇടയൻ്റെ അന്വേഷണത്തിന് മറുപടി ഉണ്ടാകും ദൈവം എന്നോട് പറയാൻ പറഞ്ഞ ദൂത് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു ഉത്തരവാദിത്വം അതാണ് ഏറ്റവും വലുത് ആ വലിയ ബന്ധം ആരെങ്കിലും തപ്പിയാൽ ദ്രഹ്മ കിട്ടത്തില്ല ആരെങ്കിലും അന്വേഷിച്ചിറങ്ങിയാൽ ആത്മാക്കളെയും ആടിനെയും കിട്ടത്തില്ല ചുമ്മാ ആരെങ്കിലും ഒരു സെൻറ്റിമെൻ്റൽ ഫീലിങ്ങിൽ കാത്തിരുന്നാൽ നഷ്ടപ്പെട്ടത് തിരിച്ചു വരികയല്ല കാത്തിരിക്കേണ്ടവൻ കാത്തിരുന്നാൽ അന്വേഷിക്കേണ്ടവൻ അന്വേഷിച്ചാൽ അടിച്ച് തൂത്തു വാരണ്ടവൾ തൂത്തു വാരിയാൽ സംഭവം ചൂലിൻ്റെ തുമ്പിലെത്തിയിരിക്കും ഇന്ന് ആ വാക്ക എന്നെ ശരിക്കും പ്രേരിപ്പിക്കുന്നത് നിൻ്റെ ചൂലിൻ്റെ തുമ്പത്ത് വിടുതലുണ്ട് നിൻ്റെ തൂത്തുവാരലിൻ്റെ ആ ചൂലിൻ്റെ തുമ്പത്ത് നിൻ്റെ നന്മ വന്നുടക്കും ആ ചെറിയ മുനിഞ്ഞു കത്തുന്ന വിളക്കിൻ്റെ വെട്ടത്തിൽ വെട്ടിത്തിളങ്ങും വിശ്വസിച്ചു ദൈവനോട് പറയുന്നു അമ്മയുടെ കാത്തിരിപ്പിന് അപ്പൻ്റെ നോക്കിനില്പ്പിന് ഇടയൻ്റെ അന്വേഷണത്തിന് ഒരു പരിഹാരമുണ്ട് ആ വാക്യം ഞാൻ അന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ കാണാതെ പോയാൽ അങ്ങനെ സംഭവിക്കാം ഇൻ കേസ് നിൻ്റെ കുടുംബത്തിന് നഷ്ടം വന്നാൽ നിൻ്റെ ജീവിതത്തിന് നഷ്ടം വന്നാൽ നിൻ്റെ ഫാമിലിയിലൊരു നഷ്ടം വന്നാൽ നിൻ്റെ മക്കൾക്കൊരു നഷ്ടം വന്നാൽ നീ ചങ്കോട് ചേർത്ത് വെച്ചത് പോയാൽ കാണാതെ പോയാൽ നിന്നേക്കാൾ വലിയവർക്കിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബൈബിൾ അത് സമ്മതിക്കുന്നു കാണാതെ പോയാൽ നീ ഒരു ചീത്തയാളാണ് എൻ്റെ പോയി നിനക്ക് കഴകത്തില്ല എന്നും പറഞ്ഞ് വീട്ടുകാർ മുദ്രയടിച്ചാലും ദൈവം മുദ്രയടിക്കുകയില്ല ദൈവം ഒരോപ്ഷൻ അവിടെ വച്ചിരിക്കുകയാണ് കാണാതെ പോയാൽ നിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടാൽ നിൻ്റെ സ്വപ്നം കാണാതെ പോയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അൻപത്തിരണ്ടാമത്തെ വയസ്സായിട്ടും പ്രതീക്ഷിച്ചതൊന്നും കിട്ടാതെ നീ ഇപ്പോഴും തപ്പി നടക്കുകയാൽ പ്രതീക്ഷയില്ലെന്നും പറഞ്ഞു ദൈവം മാറ്റി നിർത്തിയല്ല സാധ്യത മുമ്പിലുണ്ട് കാണാതെ പോയാൽ എന്തു ചെയ്യണം എന്നുവരെ കണ്ടെത്തും വരെ അത് നാല് വെള്ളിയാഴ്ചയാണോ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയാണോ എന്നും പറയാൻ പറ്റി അതൊക്കെ നമ്മളുണ്ടാക്കിയ കണക്ക് പിന്നെ നാം വേദപസൂത്രത്തിൻ്റെ കണക്കെന്താ കണ്ടെത്തും വരെ തൂത്തുകൊണ്ടിരിക്കുക അന്വേഷിച്ചുകൊണ്ടിരിക്കുക വാതിക്ക് നിന്ന് കാത്തു നിൽക്കുക കയറി വരും നന്മ ചൂലിൻ്റെ തുമ്പത്തും നന്മ തട്ടും നിൻ്റെ കണ്ണിന് മുമ്പിൽ നിൻ്റെ കുഞ്ഞാട് വന്നു പെടും നിശ്ചയം 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 ഈ ദിവസങ്ങളിൽ ഇതിനു വേണ്ടി കാത്തിരിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഉത്തരവാദിത്വമുള്ള ഒത്തിരി പേര് ചങ് മുറിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ട് ഒത്തിരി പേര് ശുദ്ധീകരണത്തോടെ തൂത്തു വാരി തൂത്തു വാരി നിൽക്കുന്നുണ്ട് പലരും ഇടയൻ്റെ മനസ്സോടെ എവിടെ പോയാൽ ആരോട് പറഞ്ഞാൽ എവിടെ ചെന്നാൽ എന്നോർത്ത് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് ഗണത്തിൽപ്പെട്ടവരാ ഞങ്ങളുടെ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും അപ്പ ഒന്നുകിൽ ഇടയൻ്റെ മനസ്സുള്ള അന്വേഷകർ അല്ലെങ്കിൽ അമ്മയുടെ മനസ്സുള്ള അമ്മമാർ അല്ലെങ്കിൽ അപ്പൻ്റെ ആർദ്രതയുള്ള അപ്പന്മാർ അവരാണ് ഈ നിൽക്കുന്നത് അവരാണ് വെയിറ്റ് ചെയ്യുന്നത് അവരാണ് തൂത്തുവാരുന്നത് വാരുന്നത് അവരാണ് വഴിക്കണ്ണുമായി നിൽക്കുന്നത് അവരാണ് അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് അവരെ കൈവിടല്ലേ കാണാതെ പോയാൽ പിന്നെ ജീവിതത്തിൽ പുറത്ത് വരാതെ അടച്ചിട്ട മുറിയിൽ ഒതുങ്ങിപ്പോണമെന്നല്ല അന്വേഷിച്ചു കണ്ടെത്തുമെന്നാണല്ലോ അരുമനാഥൻ പറഞ്ഞത് ഞാനിവർക്ക് വാക്ക് കൊടുക്കുക യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവർക്ക് വാക്ക് കൊടുക്കുക ഇവരുടെ ചൂരിൻ്റെ തുമ്പത്ത് വിടുതലുണ്ട് ഇവരുടെ കണ്ണുകളുടെ മുമ്പിൽ ആ നഷ്ടപ്പെട്ടത് വന്നുപെടും ഇവർ കാതോർത്ത് ദൂരെ നോക്കി നിൽക്കുമ്പോൾ ആ നന്മ കയറി വരുന്നത് കാണും ഞങ്ങളത് വിശ്വസിച്ച് വാക്ക് കൊടുക്കുന്നു ഈ ജനത്തിന് എൻ്റെ ദൈവത്തിലും വചനത്തിലും വിശ്വസിച്ചുകൊണ്ട് കർത്താവർ ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ